ചിട്ടയായ വ്യായാമത്തിലൂടെ മികച്ച ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ആയുർവേദ സ്ഥാപനങ്ങളെ വെൽനസ് സെന്ററുകൾ ആക്കുന്നതിന്റെ ഭാഗമായി ചാത്തമംഗലം വെള്ളന്നൂർ ആയുർവേദ ആശുപത്രിക്ക് കീഴിലും വെൽനസ് സെന്റർ ആരംഭിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും അനുവദിച്ച 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വെള്ളന്നൂർ ആയുർവേദ ആശുപത്രിക്ക് മുകളിൽ വെൽനസ് സെന്റർ തുടങ്ങിയത്. 8th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പ്രവർത്തന സജ്ജമായ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു. യോഗ എന്ന് പറയുന്നത് ആചാര്യന്മാരിൽ നിന്നോട് വരുന്ന ഒരു എക്സസൈസ് ആണ് എന്ന് പറയാം. ഒരു ശാരീരികമായ സംതൃപ്തിക്ക് മാനസികമായ സംതൃപ്തിക്ക് ആരോഗ്യം നിലനിർത്തുന്നതിന് അതുപോലെ തന്നെ വിദേശ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതിന് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു മേന്മയും ഗുണവും അതിൻ്റെ ഒരു എല്ലാം തന്നെ ലോകത്തിന് ശ്രദ്ധ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ 21-ാം തീയതി ഐക്യരാഷ്ട്രസഭ യോഗ ദിനമായി ആചരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ലോകം തന്നെ തിരിച്ചറിയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ അനീന പി ത്യാഗരാജ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുഷമ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം ടി പുഷ്പ, അഡ്വക്കേറ്റ് അബൂബക്കർ സിദ്ദീഖ്, ബ്ലോക്ക് അംഗം കെ ശിവദാസൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി വാലത്തിൽ, ശ്രീജ പൂളക്കമണ്ണിൽ, അബ്ദുറഹിമാൻകുട്ടി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ഷാഹിന, ടി എ രമേശൻ, ശിവദാസ പണിക്കർ, ടി എം സുബ്രഹ്മണ്യൻ, ഭരതൻ കരിക്കിനേരി, ചൂലൂർ ഗോപാലകൃഷ്ണൻ, എം ഗോപാലകൃഷ്ണൻ, ശൈലജ ജനാർദ്ദനൻ, യോഗ ട്രെയിനർ കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.